തൃശൂർ ധന ബാങ്കേഴ്സ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പോലീസിന് മുന്നിൽ കീഴടങ്ങി പാണഞ്ചേരി ജോയ് ആണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയത് ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ധന ബാങ്കേഴ്സ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്നറുമായ ജോയ് ഡി പാണഞ്ചേരി കേസ് അന്വേഷിക്കുന്ന സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ തോമസിന് മുന്നിലാണ് കീഴടങ്ങിയത് അതേസമയം കേസിലെ മറ്റു പ്രതികളായ ജോയിയുടെ ഭാര്യ റാണി ജോയും ഡയറക്ടർമാരായ ഇവരുടെ മക്കളും കീഴടങ്ങിയിട്ടില്ല കഴിഞ്ഞാഴ്ച ജോയിയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതേ തുടർന്ന് ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ധന വ്യവസായ സ്ഥാപനം ധന വ്യവസായ ബാങ്ക് എന്നീ പേരുകളിലാണ് തൃശൂരിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഇതിൽ ധന വ്യവസായ സ്ഥാപനത്തിന് മണി ലെൻഡ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് മാത്രമാണുള്ളത് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ മതിയായ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായായിരുന്നു പ്രവർത്തനം തൃശൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം കേസുകൾ നിലവിൽ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വൻ തുകയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് എന്നാൽ അൻപത് കോടിയുടെ ആസ്തിയുണ്ടെന്നും നാല്പത്തിയഞ്ചു കോടിയുടെ നിക്ഷേപമേ ഉള്ളൂവെന്നുമാണ് ജോയ് ഡി പാണഞ്ചേരി ജാമ്യാപേക്ഷയിൽ കോടതിയിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഇരുന്നൂറ് കോടിയിലധികം തട്ടിയെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ തോമസാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ തൃശൂർ